കേരളയിൽ പദ്ധതി നടപ്പാക്കാനുള്ള കേരള സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കോട്ടക്കൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി വില്ലേജ് ഓഫീസിനു മുന്നിൽ പ്രതീകാത്മക കേരളയിൽ സർവേക്കൽ സ്ഥാപിച്ച് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷഹനാസ് പാലക്കൽ ഉദ്ഘാടനം ചെയ്തു. പാരിസ്ഥിതിക ആഘാത പഠനം പോലും നടത്താതെ കേരളത്തെ രണ്ടായി കീറിമുറിക്കുന്ന കേരളയിൽ പദ്ധതി നടപ്പിലാക്കാനുള്ള കേരള സർക്കാരിന്റെ നടപടികളെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കോട്ടക്കൽ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക കേരളയിൽ സർവേക്കല്ല് സ്ഥാപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷഹനാസ് പാലക്കൽ ഉദ്ഘാടനം ചെയ്തു. എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധ കേരളി കുത്തി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രതീകാത്മകമായ പ്രതിഷേധ സമരം കേരളം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിനകത്ത് കേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന ചർച്ചകൾക്കകത്ത് ഡി പി ആർ ഇ പറയുന്നത് പോലെ 20,000 കുടുംബങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായി കേരളയിൽ എന്ന് പറയുന്ന ഈ ഒരു ഡി പി ആർ റിപ്പോർട്ട് മാറുന്നില്ല, മറിച്ച് ഇത് കേരളത്തിൽ തന്നെ രണ്ടായി വിഭജിക്കുന്ന രീതിയിലേക്കാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. പദ്ധതിയിലൂടെ വൻതുക കമ്മീഷൻ പറ്റാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷബാബ് വക്കരത്ത് അധ്യക്ഷത വഹിച്ചു. കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുജീബ് കൊളക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. ഭൂമി നഷ്ടപ്പെടുന്നവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല കേരളയിൽ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഭാവി തലമുറയെ വരെ കടക്കെണിയിലാക്കുന്ന വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതി ആയതുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നത്. മുൻകാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നയങ്ങൾക്ക് ശാസ്ത്രീയ വിശകലനം നൽകിയ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള സംഘടനകൾ വരെ ഈ പദ്ധതിക്കെതിരാണ്. പ്രതിഷേധങ്ങൾ കണ്ണു തുറന്നു കാണാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പറശ്ശേരി അസൈനാർ, കെ വി ഉണ്ണികൃഷ്ണൻ, വിനു പുല്ലാനൂർ, അനുഷ സ്ലിമോവ്, അനീഷ് പേരശിനൂർ, രഞ്ജിത്തടയൂർ, ഇസുദ്ദീൻ പൈങ്കണ്ണൂർ, നൌഫൽ പാലാറ തുടങ്ങിയവർ പ്രസംഗിച്ചു. സൽമാൻ ഷറഫ്, അജ്മൽ മുഹമ്മദ് കുട്ടി, ശരത് എസ് മേനോക്കി, യാസിൻ കോട്ടപ്പുറം, അമീർ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.